നിശബ്ദതയുടെ നോക്കേത്താ ദൂരത്താ മേഘങ്ങളെയും പ്രണയിച്ച് പറന്നകലുന്ന ചിറകുള്ള ചങ്ങാതിമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് ഈ ചങ്ങാതിമാർക്ക് വളരെയധികം ഉയരത്തിൽ ബഹുദൂരം പറക്കാനാവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിറകടിച്ച് ഊർജം കളയാതെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിച്ചാണ് പക്ഷികൾ മുകളിലേക്ക് ഉയരുന്നത് ദേശാടന പക്ഷികൾ കടൽ പക്ഷികൾ പരുന്ത് കഴുകൻ തുടങ്ങിയ ഇരപിടിയന്മാരാണ് പിടിയന്മാരാണ് ഇത്തരത്തിൽ ആകാശം കീഴടക്കുന്നത് വായുനേക്കാൾ ഭാരം കൂടിയ ഫ്ലൈയിങ് മെഷീൻസിന്റെ ആവശ്യകതകളിൽ ഒന്നാണ് കുറഞ്ഞ ഭാരം സംയോജിപ്പിച്ചുള്ള ഘടന പക്ഷികൾക്കും വിമാനങ്ങൾക്കും ഇത് ബാധകമാണ് ചിറകുകൾക്ക് പുറമെ നിരവധി ശാരീരിക സവിശേഷതകൾ അവയെ പറക്കാൻ പ്രാപ്തമാക്കുന്നു വെയിറ്റ് ലിഫ്റ്റ് ഡ്രാഗ് ടെസ്റ്റ് എന്നീ നാല് ശക്തികളാണ് പക്ഷികളുടെ പറക്കലിനെ ബാധിക്കുന്നത് ഭാരം കുറഞ്ഞതും മിനുസമാർന്നതുമായ തൂവൽ വെയിറ്റ് ഡ്രാഗ് എന്നിവയുടെ ശക്തി കുറയ്ക്കുന്നു ഉയരുന്നതിന് പക്ഷികളുടെ ചിറകിന്റെ ആകൃതി വളരെ പ്രധാനമാണ് വളഞ്ഞതും വലുതുമായ ചിറകുള്ള ഭാഗങ്ങളിലെ വർദ്ധിച്ച വേഗത വായുവിനേക്കാൾ ദൈർഘ്യമേറിയ പാത സൃഷ്ടിക്കുന്നു അപ്പോൾ വായു ചിറകിന്റെ മുകളിലേക്ക് അതിവേഗം നീങ്ങുകയും ചിറകിന്റെ മുകളിലുള്ള വായുവിൻ്റെ മർദ്ദം കുറയുകയും അതുമൂലം ഒരു ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ ചിറകിന്റെ ചെരിഞ്ഞ ഭാഗം വായുവിനെ താഴേക്ക് വ്യതിചലിപ്പിക്കുകയും വിപരീത ദിശയിൽ ഒരു പ്രതിപ്രവർത്തന ശക്തി ഉണ്ടാകുകയും അങ്ങനെ ലിഫ്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചെറിയ ചിറകുകളേക്കാൾ കൂടുതൽ ഉയർച്ച വലിയ ചിറകുകൾ കാണാം ചെറിയ ചിറകുകളുള്ള പക്ഷികൾ വിമാനങ്ങൾ എന്നിവയ്ക്ക് അവയുടെ ഉയർച്ച നിലനിർത്തുന്നതിന് വളരെ വേഗത്തിൽ പറക്കേണ്ടതുണ്ട് എയറോ ഡൈനാമിക്സിൽ പക്ഷിയോ വിമാനമോ എത്ര വേഗത്തിൽ പറക്കണമെന്നതിന് വിംഗ് ലോഡിംഗ് എന്ന് പറയുന്നു ഭാരവും വിസ്തീർണവും തമ്മിലുള്ള അനുപാതമാണ് വിംഗ് ലോഡിങ് ഇങ്ങനെയാണ് ഈ വിരുദന്മാർ ആകാശം കീഴടക്കുന്നത്